ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമണ്ട്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്ന് ഈദാണ്, എല്ലാവർക്കും ആശംസകൾ പറയാനാണ് ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. പത്തുമ്പോൾ മാത്രമില്ല, ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് ഈദാണ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും എൻ്റെയും കുടുംബത്തിൻ്റെയും അതുപോലെ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് പറയാണ്. എല്ലാവർക്കും ഈദ് ആശംസകൾ. ഈ വീഡിയോ കാണുന്നതും ലോകത്തുള്ള എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈദ് ആശംസകൾ പറയുകയാണ്. അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത്? ഇന്ന് ഗോൾഡ് റേറ്റ് കൂടി പറയാം. ഗോൾഡ് റേറ്റ് 4695 37,560 ആണ് ഇന്ന് ഗോൾഡ് റേറ്റ്. ഗോൾഡ് റേറ്റ് മാറ്റമില്ല. ഇന്ന് ഷോറൂമുകളൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. എല്ലാ ഷോറൂമും ഞങ്ങളുടെ ഓപ്പൺ ആണ്. ഞങ്ങളുടെ എന്താ പറയുന്നത്, ഈ എല്ലാ ഷോറൂമും ഓപ്പൺ ആണ്. കുഞ്ഞു എന്താണ്, പറഞ്ഞ എന്താണ്, എന്താ പറഞ്ഞേ, എന്താണ് എന്താ കുഞ്ഞു, എന്താ ഒരു നല്ല സ്റ്റാനായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. പിന്നെ എന്താണ് ഇന്നിപ്പോ ഒരു ഇത്? ഓക്കെ, വേറെ എന്താ പറയാനുള്ളത്? അസ്മിക്കുന്ന എന്താണ് ഇതായിട്ട് വല്ല ഫുഡൊക്കെ അവിടെ തട്ടൊക്കെ കാലിയാണല്ലോ. അപ്പോ ഫുഡ് വീട്ടിലുണ്ടാക്കലില്ല, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മള് ഇടിയപ്പവും അതുപോലെ ബീഫും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു രാവിലെ. ഉച്ചക്കത്തേക്ക് ഓർഡർ ആണ്, കാരണം ഞങ്ങൾക്ക് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ഫ്രീ ആവണ്ടേ, അവര് വരുമ്പോ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നമ്മള് ഏത് നേരം കിച്ചണിൽ ഇടാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. എല്ലാ സ്റ്റാഫിനും ഞങ്ങള് ഫുഡ്, അപ്പൊ ആ ഒരു കൂട്ടത്തില് അതും ഓർഡർ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കലാണ് പ്രശ്നം. എന്താണ് നിന്റെ കുക്കിംഗ് ചാനലിലൊക്കെ ഒന്നും ആക്കിയല്ല, ഞാൻ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോട്ടെ ക്യാമറ, നിന്റെ കിച്ചണിലേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ. വന്നാ അങ്ങോട്ടൊന്ന് പോയിക്കണ്ടേ. ഞാനെന്താ വീഡിയോ ഇടാത്തെന്നാണ് എന്റെ മോൻ ചോദിക്കുന്നത്. നല്ല പണിയുണ്ട് വീഡിയോ ഇടല്, അതിന്റെ ഇടക്ക് മക്കള് നോക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതായിരുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്ന് മാറിക്കഴിയുമ്പോ പിന്നെ മടി പിടിക്കും, അതന്നെ കാര്യം. ആണോ, ഞാനൊന്ന് കാണിക്കട്ടെ നിന്റെ ഗാർഡൻ. ഇന്ന് എന്തായാലും പെരുന്നാളല്ലേ, ഒന്ന് കാണിക്കാല്ലോ. ഗാർഡനൊന്നും കാണിച്ചാലോ? ഞാൻ തസ്നയുടെ ഗാർഡൻ എന്ന് പറയാനിപ്പോ ഇല്ല. നേരത്തെ അവിടെ തട്ടൊക്കെ അടിച്ച് റെഡിയാക്കി നിർത്തിവെച്ചതായിരുന്നു. അതെല്ലാം കരിഞ്ഞുണങ്ങി ഇപ്പൊ ഒന്നുമില്ല. ഗാർഡനായിട്ട് ഇപ്പൊ ഒന്നും എല്ലാം കാലിയായിട്ടിരിക്കുകയാണ്. ഒരുപാട് നാള് ഈ ഗാർഡൻ സെറ്റിന് നല്ല പണിയുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു സാധനം ഇല്ല അല്ലേ. എന്താണ് ഈ ഇവിടെയൊക്കെ ഉണങ്ങിപ്പോയില്ല ഈ കിച്ചന്റെ അവിടുത്തെ പോയി. ഇതൊരു നല്ല പണിയാണെന്ന്, ഇപ്പോഴും പുറത്ത് ആള് മറ്റേ ഗ്രാസ് വെട്ടാനായിട്ടൊക്കെ ആള് റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണേ നല്ല പണിയുണ്ട്. ഇതിപ്പോ ഈ ഗാർഡന്റെ ഞാൻ കണ്ടതാണ്, ഞാൻ അതിൽ നല്ലത്. കുഞ്ഞു തസ്നി പറയണത് ഇത് മാത്രം കാണിച്ചാ മതി എന്നാ പറയണത്. എന്താണ് ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഇതൊക്കെയാണ് ഗാർഡൻ എന്ന് പറയണത്. ഇതൊന്നും സെറ്റ് ചെയ്യായിട്ടില്ല, നല്ല പണിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് സെറ്റാണ് അല്ലേ. ഇവിടെയൊക്കെ ഇന്നിപ്പോ ഇന്ന് വെട്ടാനായിട്ട് ആള് വന്നിട്ടുണ്ട്. ഗ്രാസ് എല്ലാം വെട്ടാനായിട്ട് അവിടെ വെട്ട് നടക്കണുണ്ട് കേട്ടോ. വീടിന്റെ പുറം സൈഡാണ്, അവിടെ ഗ്രാസ് എന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വളർന്നിട്ടുണ്ട്, മഴയത് കൊണ്ടിട്ട് ആളിങ്ങനെ പല ദിവസം മാറ്റി മാറ്റി വെച്ച് വെച്ചതാണ്. ഇതെല്ലാം അവിടെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, വെട്ട് റെഡിയാക്കുന്നുണ്ട്. ഇതൊരു മെയിൻ്റെനൻസ് ഭയങ്കര പണി തന്നെയാണ്. 2 മാസം കൂടുമ്പോൾ തന്നെ ആള് ഒന്ന് റെഡിയാക്കേണ്ടി വരും. ഇത് പുറത്തെത്ത ഒരു വ്യൂ ആണ്, അവിടെ അവർ വെട്ടി റെഡിയാക്കിയാണ്. അവരാരും മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആ മെഷീനിലായിരിക്കും അത് വെട്ടാൻ പോകുന്നത്. എന്റെ സംഭവങ്ങളാണ്,
എൻ്റെ ഇതിന്ന് തുടച്ചിന്ന് ക്ലിയർ ആക്കി വെച്ചേക്കാൻ രണ്ട് ദിവസം തൊട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. മഴയത് കൊണ്ട് പുറത്തേക്കൊന്നും ഇറക്കുന്നില്ല. ഇവനെ ഇങ്ങനെ തുടച്ച് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നല്ല പണിയാണ് ഇത്. മഴയത്ത് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് തുടച്ചെടുക്കും. മൊത്തം സ്റ്റീൽ പ്ലേറ്റായി കൊണ്ടിട്ട് തുടച്ചെടുക്കാനായിട്ട് ഇച്ചിരി പണിയുണ്ട്. ഇതൊരു ചെടിയും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ടോ? വാതിക്കൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ, വൈറ്റ് വൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ചെടി ചട്ടി ഉണ്ടല്ലോ, അതിൽ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ തസ്നി കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. തസ്നി എന്തു ചെയ്യേ, പോയാ? പോയ ആള്, ഞാനതൊക്കെ കാണിച്ചിട്ട് വന്നാണ് അവിടെ പോയിട്ട്. ഇത് എവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ളതാണ്, നല്ല ഭംഗിയാണ് ഇത്. ഇതല്ലേ, ഞാൻ ഇതിൽ നല്ലത് എപ്പോഴും വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാകണ സംഭവം. അങ്ങനെയല്ല, നമുക്ക് ചിലതൊക്കെ സന്തോഷമാണ്. ചിലത് നമ്മുടെ വീടിന്റെ അകത്ത് ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്കൊണ്ടല്ല നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താണെന്നുണ്ടല്ലോ, കേക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഇനിയിപ്പോ കേക്കനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാലും നമ്മൾ ഇടിയാവേ. അതെ അല്ലേ, എവിടെയൊക്കെ എന്തൊക്കെയാ കാണിച്ചേക്കണെന്ന് അറിയില്ല. അബ്ബിനറിയാ വീടിന് ചുറ്റും നടക്കണ്ടായിരുന്നു. എന്റെ പുറത്തുള്ള ഗാർഡനൊക്കെ അതൊന്നും മെയിൻറ്റെനൻസ് ഇപ്പൊ ചെയ്തിട്ടില്ല. മഴയല്ലേ, പുല്ല് വെട്ടുന്നവർ വന്നിട്ടുണ്ട്. ഞാൻ ഇനി അതുപോലെ സെറ്റ് ചെയ്യണമെന്നൊക്കെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആഗ്രഹങ്ങളൊന്നും നടക്കില്ല നമുക്ക് തോന്നുന്നതാണ്. നമുക്ക് എന്താ പറയാ, നടക്കും എന്ന് വിചാരിച്ചാൽ നടക്കും. അതെ, വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് അത് നടക്കാത്തത്. എന്തും നമ്മളെ കൊണ്ട് പറ്റും, പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ നമുക്കൊരു മനസ്സ് വേണം. എപ്പോഴും നമുക്ക് നടക്കൂല, നമുക്ക് സങ്കടമാണ് എന്ന് വിചാരിച്ച് നടന്നാൽ നമ്മളെ പൊക്കിക്കൊണ്ട് വരാൻ ആരും ഉണ്ടാവില്ല. നമ്മളെ പൊക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. എന്റെ അനുഭവമാണ്. അപ്പോ അത് നമുക്ക് ഓരോ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കണതാണ്. പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ വെറുതെ പറയണല്ല, എന്റെ ഇക്കാണ്ട് ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര ചിരിച്ചോണ്ടിരിക്കുന്നത്, ഇത്ര ഹാപ്പി ആയിട്ടുള്ളത്. മഷാല്ലാ ഇപ്പൊ പറഞ്ഞ കാര്യം ആദ്യമായിട്ടാണല്ലോ പറയണത്. ആദ്യമായിട്ടാണ്, ഞാനെപ്പോഴും നീ കേൾക്കാറില്ലാന്നുള്ളത് ഞാൻ അബിനോട് പറയാറുള്ളതാണ്. എന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പക്ഷെ അതുപോലെ തന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്. നമുക്ക് അതിൽ നിന്നും എന്താ പറയാ, പ്രചോദനം അതിന് വേണ്ടിട്ടാണോ ഇൻസൾട്ട് ചെയ്യണത്? അതിന് ഇൻസൾട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തകല്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പൊന്നേന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. പെണ്ണുങ്ങൾ അങ്ങനെ നന്നാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ അതെ, വളഞ്ഞല്ലാണ്. അപ്പൊ അത് നേരെയാക്കണെങ്കിൽ പതിയെ പതിയെ നമ്മളിങ്ങനെ ഉപദേശിച്ച് നന്നാക്കാനാണ്. ഉപദേശം അത്രക്കും സാധനമാണെന്ന് ഒരിക്കലല്ല കേട്ടാ. ആ അങ്ങനെ വേണ്ട, അയ്യടാ പോനെ. അപ്പോ അതെല്ലാവർക്കും, അപ്പൊ എന്തൊക്കെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാവരും കമന്റ് ചെയ്യുക. പിന്നെ പെരുന്നാളൊക്കെ നല്ലൊരു പെരുന്നാളായിട്ട് ഇരിക്കട്ടെ. ഇതുപോലുള്ള പെരുന്നാളുകൾ ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ, ഞാൻ ഇത് മാത്രം പറയല്ല, മഹാരാജ ഗോൾഡ് ഡയമണ്ട്സിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുക. നമ്മുടെ പുതിയ ഷോറൂം, അതായത് ഡിസൈനർ കളക്ഷൻസുമായിട്ട് ഒരു ബ്യൂട്ടിക് ഡിസൈനർ ജ്വല്ലറിയാണ് എടപ്പള്ളിയിൽ വരാൻ പോകുന്നത്. അത് ഞങ്ങൾ ഒരു ഈദായിട്ട് ഞങ്ങൾ പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ്. നല്ല അടിപൊളി കളക്ഷൻസ്, എങ്ങും കാണാത്ത വെറൈറ്റി ലൈറ്റ് വെയിറ്റ് ഞങ്ങൾ ഉറപ്പുവരാണ്. അതുമായിട്ടാണ് ഞങ്ങളവിടെ വരുന്നത്. നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെ വരുന്നൊരു ഷോറൂമാണ്. അപ്പോൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. കാരണം നല്ലൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ നല്ല റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ആ ഒരു ഷോറൂം അവിടെ കൊണ്ടുവരുന്നത്. അത്രയും എഫേർട്ട് എടുത്തുള്ള ഐറ്റംസ് ആണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇന്നും വരുന്നുണ്ട്, ഉച്ചയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ ഷോറൂമുകളൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക, ഓൾഡ് ഗോൾഡൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ സെയിൽ ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വേറെ ഇതായിട്ടൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം ടൈം ഒരുപാടാണ്. ഇപ്പം സമയം 12 മണിയാകുമ്പോൾ
നിസ്കാരവും അതുപോലെ അറക്കല് പരിപാടിയൊക്കെ കഴിഞ്ഞിപ്പോ ഇപ്പോഴാണ് വന്നത്. അപ്പൊ വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇത്തിരി പണിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്തിടുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഞാൻ ചെറിയൊരു വ്ലോഗ് ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ല പണിയെടുത്തിട്ടാണ് അവരാ ഒരു ഇതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടിലൻ വീഡിയോ വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.